കർഷക സമരം ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് എ എ പി വിജയം കൊയ്തത്. കോൺഗ്രസിന് നിലം തൊടാനായില്ലെന്നതും പഞ്ചാബിന്റെ ക്യാപ്റ്റന് അടിപതറിയതും ആപ്പിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. കോൺഗ്രസിനെ രാജ്യത്ത് രണ്ട് സംസ്ഥാനത്തേക്ക് ഒതുക്കുന്നത് കൂടിയായി അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന മുദ്രാവാക്യമുയർത്തിയ ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടി രാജ്യത്താകെ പുതിയ എതിരാളിയാകുമെന്നതിൽ സംശയമില്ല. 2017 പഞ്ചാബിൽ 20 സീറ്റിലേക്ക് ഒതുക്കപ്പെട്ട എ എ പി അടുത്ത ചുവട് വച്ചിരിക്കുന്നത് ശക്തമായിട്ടാണ്. പാർട്ടി പടിപടിയായുള്ള വളർച്ച ലക്ഷ്യമിടുന്നു എന്നത് വ്യക്തം. പ്രചാരണ തന്ത്രങ്ങളിലും പഞ്ചാബിൻ്റെ തലപ്പാവാണ് എ എ പി അണിഞ്ഞത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാകെ അരവിന്ദ് കെജ്രിവാൾ നിറഞ്ഞു നിന്നിരുന്നെങ്കിലും പഞ്ചാബിൻ്റെ നേതൃമുഖമായി ഭഗവത് സിംഗ് മൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അമിതാവേശം എ എ പി പ്രകടിപ്പിച്ചിരുന്നില്ല. പകരം അന്തിമഫലത്തിനായി കാത്തിരിക്കാൻ അണികളെ നിർദ്ദേശിച്ച പക്വതയാണ് രാജ്യം കണ്ടത്. ചതുഷ്കോണ മത്സരം നടന്ന പഞ്ചാബിനെ ആപ്പിൻ്റെ ചൂടിനാൽ തൂത്തുവാരുമ്പോൾ ബി ജെ പിക്ക് കർഷക നിയമത്തിൽ പിഴച്ചു എന്ന് മനസ്സിലാക്കാം. ഭരണവിരുദ്ധ വികാരം, പോയ സർക്കാരുകളുടെ ഭരണപരാജയവും കോൺഗ്രസിന് തിരിച്ചടിയായി. പക്ഷേ എതിരാളികളുടെ പോരായ്മകൾ മാത്രമല്ല, സ്വന്തം പാളയത്തിൽ എ എ പി നടത്തിയ വിപ്ലവങ്ങളും പരിഷ്കാരങ്ങളും വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. അതിൽ പ്രധാനം പഞ്ചാബിൽ നടത്തിയ സാധ്യതാ പഠനമാണ്. ഭഗവത് സിംഗ് മന്നിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയത് ജനഹിതം മനസ്സിലാക്കിയായിരുന്നു. ഡൽഹിയിൽ പയറ്റിത്തെളിഞ്ഞ ആപ്പിന് ജനങ്ങൾക്കായി മികച്ച വാഗ്ദാനങ്ങൾ നൽകാനായി. സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ, സൗജന്യ വൈദ്യുതി, അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക രംഗത്തിനായുള്ള പദ്ധതികൾ എല്ലാം ജനങ്ങളെ സ്വാധീനിച്ചു. കർഷക സമരത്തിൽ ഡൽഹിയിൽ നൽകിയ പിന്തുണയും കേന്ദ്ര സർക്കാരിനെതിരായ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിമർശനങ്ങളും പഞ്ചാബിൻ്റെ കർഷക മനസ്സുകളിൽ സ്വീകാര്യത സൃഷ്ടിച്ചു. മധ്യവർഗത്തിൻ്റെ പ്രതിനിധിയായി രാജ്യതലസ്ഥാനത്ത് ഉയർന്ന ആപ്പ് കർഷക ലോകത്തിൻ്റെ കൂടി അംഗീകാരം നേടി കരുത്തു വർദ്ധിപ്പിക്കുകയാണ് പഞ്ചാബിൽ. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്.